ഇതിനിറങ്ങുകയാണെങ്കിലും ഞാനിതാ ഈ രണ്ട് സാധനം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കും. എനിക്കിനി വേറെ ഒരു മാർഗമില്ല ജീവിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂല. ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ പൈസ തന്നല്ലാതെ എനിക്ക് ജീവിച്ചേ പറ്റൂല. എൻ്റെ കുടുംബം ഞാൻ മൊത്തം ആത്മഹത്യ ചെയ്യാൻ പോവാണ്. എനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂല. എൻ്റെ ജീവിതം ഇതോടെ തീർന്ന് ഞാൻ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല. എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇനി വയ്യ വീട്ടിൽ എടുക്കാൻ എന്താണ് ചെയ്യുക? ഞാൻ ഇത്രയും കുടുങ്ങിപ്പോയി ജനങ്ങളിന്ന് പിരിച്ചിട്ട് നാട്ടുകാരും മുഴുവൻ ചീത്ത പേര് കേട്ട് ഞാൻ ജീവിക്കുക. ഞങ്ങൾ ഇതെല്ലാം പോയി. ജയനാണോ ശരിക്കും ഇത്ര കഷ്ടത്തിലാക്കിയത്? അതെ, ജയനാണ്. തുഞ്ചത്ത് ജ്വല്ലറിയിൽ ഞങ്ങൾ പല വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഞങ്ങളെ പൈസ ഫുള്ള് പറ്റിച്ചത് അവനാണ്. ഇത്രയും പൈസ ഞങ്ങൾ പിരിച്ചു കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, ഉറങ്ങാൻ പറ്റണില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനൊരു നീതി കിട്ടാൻ എന്താ ചെയ്യും? ജയൻ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരു മാർഗമില്ല. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കൂടെ ഞാൻ ആത്മഹത്യ ചെയ്യും. ഒരു താലി പോലില്ല. മാലയെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത്രയും ജീവിതത്തിൽ അനുഭവിച്ചും കൂടിയിരിക്കുന്നു. 7 വർഷമായി ജീവിതം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ ശോഭേച്ചു പറയാണ് ഈ സാധനം വെച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയുമ്പോ ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്കായി കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങളൊക്കെ തലമുറ ജീവിക്കുക? 7 വർഷമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല, ചിന്തിച്ചൊരു തലയും പാലും കിട്ടുന്നില്ല എന്ന് കിടന്ന് കരയുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇരുന്ന് കരയുന്ന ആളുകളുടെ മുന്നിൽ എങ്ങനെയാണോ നിങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുക? ഇതൊക്കെ ഇവരൊക്കെ ഇത് സംഭവം ചെയ്യുന്നൊരവസ്ഥ വന്നാൽ ഈ ജന്മത്തിൽ നിനക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. എത്രയും പെട്ടെന്ന് ഇവരൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തീർക്കാനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഒരു കാലത്തും കുണം പിടിക്കാതെ പോകും. ഇവരെ കുറേ അമ്മമാരുടെ പ്രാർത്ഥനയും ഒരുപാട് ശാപങ്ങളും നിനക്ക് ബാക്കിയുണ്ടാവും. നമസ്കാരം. തുഞ്ചത്ത് ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും കളശം പിരിച്ച പല ആളുകൾക്കും വലിയ കടബാധ്യത വന്നിട്ടുണ്ട്. ശരിക്കും ഇന്നലെ ശോഭേച്ചി ആണ് നമ്മുടെ മുന്നിൽ. ശോഭേച്ചി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് കുറച്ച് ദൂരം വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ശോഭേച്ചി? എന്തിനാണ് ശോഭേച്ചി എന്നോട് വരാൻ വേണ്ടി പറഞ്ഞത്? എൻ്റെ വീട് ജെത്തിയാണ്. ജെത്തിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള അവസ്ഥയിലാണ്. എനിക്ക് പൈസ അടയ്ക്കാൻ ഒരു മാർഗ്ഗമില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ ഭർത്താവിന് സ്ഥിരം പണിക്ക് പോയ കൂലിപ്പണിയാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. ഈ പൈസ മുഴുവൻ എത്ര ലക്ഷമാണ് ശരിക്കും ഇവർക്ക് പിരിച്ചു കൊടുത്തത്? പിരിച്ചു കൊടുത്തത് 17 ലക്ഷം രൂപ. 17 ലക്ഷം രൂപ 28 പവൻ സ്വർണ്ണമാണ്. ആരൊക്കെ? നിങ്ങളത് മാത്രമാണോ? അല്ല, മകളെ സ്വർണ്ണമുണ്ട്, നാട്ടുകാരെ സ്വർണ്ണം കൂടെ. അങ്ങനെ ഇത്രയും പൈസ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വീട്ടുകാർ ശല്യം ചെയ്ത പുറത്തുള്ള ജനങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ വയ്യ, ഒരു യാത്ര പോകാൻ വയ്യ. എവിടെ ചെന്നാലും ഞങ്ങൾ ഇപ്പം ഞങ്ങളെ പൈസ തരും, ഞങ്ങളെ പൈസ നിന്ന് ഈ പറ്റിച്ചില്ലെന്ന് ഉള്ള ഒരു വാക്കാണ് കേൾക്കുന്നത്. അത് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പരിപാടിക്ക് പോകാൻ വയ്യ, പങ്കെടുക്കാൻ വയ്യ. പിന്നെ എനിക്ക് വേറെ മാർഗങ്ങളും ഈ പൈസ തരാനില്ലാണ്ട് ചെയ്യാൻ തന്നേ പറ്റുള്ളൂ. പൈസ ഇറങ്ങേണ്ടി വരും. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നാൽ എനിക്ക് ഇനി ജീവിക്കാൻ മാർഗ്ഗമില്ല. അപ്പൊ അത് പൊതുജനത്തിനൊന്ന് അറിയിക്കണം. ഈ ജയൻ എന്ന് പറഞ്ഞ ആളെ അറിയിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഇതിന് ഇറങ്ങുകയാണെങ്കിലും ഞാൻ ഇതാ ഈ രണ്ട് സാധനം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ജയൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കും. എനിക്കിനി വേറെ ഒരു മാർഗമില്ല ജീവിക്കാൻ. അതുകൊണ്ടാണ് വാങ്ങിയതാണ്. ഞാൻ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂല. ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ പൈസ തന്നല്ലാതെ എനിക്ക് ജീവിച്ചേ പറ്റൂല. എൻ്റെ കുടുംബം ഞാൻ മൊത്തം ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ പൈസ തന്നേ പറ്റുള്ളൂ. ജയനാണ് ഈ പൈസ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഷോപ്പ് ഇട്ടിരിക്കണ്, ഒരുപാട് ഷോപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പൈസ നിങ്ങൾ പിരിച്ചു കൊടുത്തു? 17 ലക്ഷം രൂപ. പിന്നെ സ്വർണം 28 പവൻ ഉണ്ട്. പിന്നെ വീടിന് അതാണ് വെച്ചാൽ 5 ലക്ഷം രൂപ ഉണ്ട്. ഈ പൈസ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് കുടിച്ചു കൊടുത്ത് ആത്മഹത്യയും ജയൻ്റെ പേര് എഴുതി വെച്ചിട്ട് ജയൻ്റെ പേരിൽ എഴുതിയിട്ട് ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് ഇനി ജീവിക്കാൻ പറ്റൂല. എൻ്റെ ജീവിതം ഇതോടെ തീർന്ന് ഞാൻ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല. ചേച്ചിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടോ? എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. ജനങ്ങളുടെ അടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ആളുകൾ പൈസ എപ്പോഴാണ് തരാ? ഇതൊന്നും പരിഹാരമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ചേച്ചിക്ക് ഞാൻ പറയുന്നത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടോ? പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. ജനങ്ങൾക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞാൻ പൈസ പിരിച്ചുകൊടുക്കും. നീ അല്ലേ പിരിച്ചുകൊടുക്കും, നീ എന്താ പൈസ തരാത്തെന്ന് ചോദിച്ചിട്ട് ജനങ്ങൾ എപ്പോഴും എന്നെ ശല്യം ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര ലക്ഷം രൂപ കടം കൊടുക്കാറുണ്ട്? 17 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. 17 ലക്ഷം രൂപ പിരിച്ചൊരു പൈസ കൊടുക്കാണ്ട് എനിക്ക് വേറൊരു മാർഗമില്ല ജീവിക്കാൻ. എനിക്ക് പണിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഒരു കടയിൽ പോയി ഇരിക്കാൻ വയ്യ. ജനങ്ങൾ എന്തെങ്കിലും കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നീ പിരിച്ചുകൊണ്ടേ പൈസ കൊണ്ട് തന്നാളെ പറഞ്ഞിട്ടാണ് എന്നെ ശല്യം ചെയ്യുന്നത്, വഴിയിലിട്ടൊക്കെ ശല്യം ചെയ്യുന്നു. അതുപോലെ വരി എൻ്റെ വീടിൻ്റെ പ്രശ്നം, എൻ്റെ മകളെ സ്വർണം, നാട്ടുകാരെ സ്വർണം ഇത് കൊടുക്കാനില്ലെങ്കിൽ എനിക്കിത് പൈസ തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാധനം കൊടുത്തിട്ട് എനിക്ക് ഞാൻ ജീവിച്ചിരിക്കൂല. ഞാൻ ജയൻ്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്യും. എനിക്കിനി ജീവിക്കാൻ പറ്റൂല. എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിനി വയ്യ വീട്ടിൽ.
എന്താണ് ചെയ്യും? ഞാൻ ഇത്രയും കുടുങ്ങി പോയി, ഞങ്ങൾ ഇരുന്ന് പിരിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ ചീത്ത പേര് കേട്ട് ഞാൻ ജീവിക്കുക, ഞങ്ങൾ ഇതെല്ലാം പോയി. ഇനി ഞങ്ങൾക്ക് പറ്റൂല, ജീവിച്ചിരിക്കാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ജയൻ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരു മാർഗം, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കൂടെ ഞാൻ ആത്മഹത്യ ചെയ്യും. ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് 5 സെന്റ് ഒരു വീട് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ആകെയുള്ള സമ്പാദ്യമാണ്. വേറെ ഒരു സാധനം ഞങ്ങൾക്കില്ല, ഒരു താലി പോലും ഇല്ല. മാലയോ എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത്രയും ജീവിതത്തിൽ അനുഭവിച്ചും കൂടിയിരിക്കുന്നു. 7 വർഷമായി. ജീവിതം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്തെ പറ്റണില്ല, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ സാറെ വിളിക്കാനുള്ള കാരണം ഉണ്ടായത്. അത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇത് കുറിച്ച് ചെയ്തിരിക്കും. എന്തായാലും ജയൻ, ജയൻ്റെ പേര് എഴുതി വെച്ചിങ്ങാണ്ടാവും ചെയ്യും ഞാൻ. ജയനാണോ ശരിക്കും ഇത്ര കഷ്ടത്തിലാക്കിയത്? അതെ, ജയനാണ്. പുഞ്ചത്ത് ജ്വല്ലറിയിൽ ഞങ്ങൾ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഞങ്ങൾ പൈസ ഫുള്ള് പറ്റിച്ചത് അവനാണ്. ഇത്രയും പൈസ ഞങ്ങൾ പിരിച്ചു കൊടുത്തിട്ട്. പല ആൾക്കാർക്കും കടമുണ്ടോ? കടമുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ എൻ്റെ മകളെ കല്യാണത്തിന് വേണ്ടി കുറേ സ്ഥലത്തു നിന്ന് ലോൺ എടുത്ത് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതുണ്ട്. ഓരോ സ്ഥലത്തും കുടുംബശ്രീ നിന്നാലും എല്ലാം ഒഴിവാക്കേണ്ടി വന്നു. അവർക്കൊക്കെ പൈസ ഉറക്കം കെടുത്തുന്ന അവസ്ഥ. ഇന്നലെ വിളിച്ചപ്പോഴേക്കും ഉറക്കമില്ലാത്ത വല്ലാതെ ഭ്രാന്തമായി സംസാരിക്കുന്നത് എന്താണ് സംഭവം? എന്റെ പ്രശ്നം കൊണ്ട്, എന്റെ വിഷമം കൊണ്ടാണ് സാറേ. അസുഖം കൊണ്ടോ ചേച്ചിക്ക്? അസുഖമല്ലേ, എനിക്ക് ടെൻഷൻ ആയിട്ടാണ്. ഇപ്പൊ ഈ പൈസന്റെ പ്രശ്നം കൊണ്ട് ടെൻഷൻ ആയിട്ടാണ്. അത്രയും പ്രശ്നത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ശരിക്കും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനൊരു നീതി കിട്ടാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയൂല. ഇതുപോലെ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഇതേ രീതിയിലേക്ക് നിൽക്കുന്നത്. കുറേ ആളുകൾ വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്. മിഞ്ഞാന്ന് നമ്മളൊരു വീഡിയോ കിട്ടായിരുന്നു, അത് കുറേ ആളുകൾ വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, കുറേ ആളുകളെ കല്യാണം മുടങ്ങിയ അവസ്ഥയിലേക്ക്, കുറേ ആളുകൾ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ലക്ഷക്കണക്കിന് രൂപ ബാധ്യത. അതായത് പിരിച്ചു കൊടുത്തു നിങ്ങളുടെ സ്റ്റാഫായി എന്നുള്ളൊരു ഒറ്റ ഉത്തരവാദിത്തം മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഒറ്റ ആ പാപം മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ഇവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾക്ക് വിളിക്കുന്ന സമയത്ത് സങ്കടമാവുകയാണ് ചില ആളുകളൊക്കെ. ഞങ്ങൾ എങ്ങനെ ജീവിക്കാം? നിങ്ങൾക്ക് വാങ്ങി തന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ വീട്ടാൻ വേണ്ടി പല ആളുകളും വീട്ടിൽ ലോൺ എടുത്തിട്ടുണ്ട്. അവസ്ഥ അറിയോ? സുഖമായിട്ട് നിങ്ങളൊക്കെ ജനങ്ങളെ പറ്റിച്ച് കോടികൾ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. സുഖമായിട്ട് ലക്ഷറി ടൈപ്പിൽ AC2 carpet അല്ലെങ്കിൽ AC2 carpet to carpet എന്നുള്ള കണ്ടീഷനിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അവസ്ഥ, ഓരോരുത്തരുടെ അവസ്ഥ. എന്നാൽ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങളൊക്കെ? അതായത് കേസിൻ്റെ മേലെ കേസ് വരും. ഇത്തരം ഓരോ ആളുകളൊക്കെ ഇന്നിപ്പോൾ ശോഭേച്ച് പറയുകയാണ്, ഈ സാധനം വെച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ, ഇത് അവസാനിപ്പിക്കുന്ന രീതിയിലേക്കായി കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങളൊക്കെ തലമുറ ജീവിക്കുക? ഇവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനല്ല പറയുന്നത്, ഇവരുണ്ടാക്കി വെച്ച ബാധ്യതകൾ. നിങ്ങൾ ബിസിനസ്സോ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. ഇവരുണ്ടാക്കിയിട്ട ബാധ്യതകൾ, ഇവരുണ്ടാക്കി കൊടുത്ത നിങ്ങൾക്ക് തന്ന ബാധ്യതകൾ ഒന്ന് തീർത്താൽ മതി. ഇവർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങും. 7 വർഷമായിട്ടാണ് കിടന്നുറങ്ങി എന്ന് പറയുന്നത്. 7 വർഷമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല, ചിന്തിച്ചിട്ട് തലയുമാലും കിട്ടുന്നില്ല എന്ന്. കിടന്ന് കരയുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇരുന്ന് കരയുന്ന ആളുകളുടെ മുന്നിൽ എങ്ങനെയാണോ നിങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുക? ജയേന്ദ്രൻ എന്താണ് അങ്ങോട്ട് പറയാനുള്ളത്? ജയചന്ദ്രൻ എത്ര ഷോപ്പ് തുറന്നാലും പറ്റില്ല, ഈ പാവങ്ങളെ പൈസ തന്നേ പറ്റുള്ളൂ, അല്ലാതെ അവനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂല. നിങ്ങളുടെ ജപ്തി ഇപ്പൊ എന്താണ്? ജപ്തി ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഒരാഴ്ച ജപ്തി ഉണ്ട്. അതിന്റെ ഉള്ളിൽ തീരുമാനം നടക്കണം അല്ലേ? തീരുമാനം നടക്കണം. ഇല്ലെങ്കിൽ ജപ്തി ചെയ്തു പോകൂലേ? ജപ്തി ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് അവനോട് പറയുന്നത്. ഉറപ്പാണ്, ഇവിടുന്ന് ഇറങ്ങാൻ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. അല്ലാണ്ട് ഈ രീതിയിലേക്കൊക്കെ ശരിക്കും വല്ലാത്ത ഗതികേടിലേക്ക് കുറെ കുടുംബങ്ങളെ തള്ളിവിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ. 10, 20, 30 ആളുകളൊക്കെ പണം കൊണ്ടു തരുമ്പോൾ നിങ്ങൾ ചിരിച്ചായിരുന്നു വന്നതെന്നാണ് പറയുന്നത്. ആ അത് വിശ്വസിച്ചാ വീണ്ടും വീണ്ടും പണം നിങ്ങളുടെ കയ്യിൽ വന്ന് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ വഴിയാധാരമായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടീഷനിലേക്ക് ജനങ്ങളെ എത്തിക്കുക. ഈ അവസ്ഥയിലൊക്കെ ദൈവം ശരിക്കും നിങ്ങളോട് ചോദിക്കൂട്ടോ. ശരിക്കും ഇത്രയും രീതിയിലേക്ക്, ഉറങ്ങാൻ കഴിയാത്ത രീതിയിലേക്കൊക്കെ ആളുകൾ വിളിക്കുകയാണ് നമ്മളെ. അവന് എവിടെ ഏത് കോണിൽ പോയി ജീവിച്ചാലും പറ്റില്ല, ഞങ്ങൾ പൈസ തന്നേ പറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല അവനോട്. ആരൊക്കെയാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൂടിയത്? പറ്റിക്കാൻ കൂടിയത് ജയനാണ്. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർമാരുണ്ട്, ജയനാണ്. ഇതിനെല്ലാം വാഗ്ദാനം എല്ലാം ചെയ്തത് ജയനാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു? ജയൻ, ജയൻ അന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞാൻ വട്ടപൂജ്യമായിരുന്ന 62 കോടി രൂപ ഞാൻ ആസ്തിയിൽ നിൽക്കുകയാണ്. അത് ഈ പാവങ്ങളെ ഏജന്റ് പിരിച്ചു കൊണ്ട കൊടുത്ത പൈസയാണ് അത് മുഴുവനും. അല്ലാതെ അവൻ്റെ അടുത്ത് ഒന്നും ഇല്ലായിരുന്നു. ഈ ജനങ്ങളെല്ലാരും ഞങ്ങളൊക്കെ ഓരോ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പിരിപ്പിച്ച പൈസകളാണ് അത് മുഴുവനും. ഇതൊക്കെ ഇവരൊക്കെ ഇത് സംഭവം ചെയ്യുന്നൊരവസ്ഥ വന്നാൽ ഈ ജന്മത്തിൽ നിനക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. എത്രയും പെട്ടെന്ന് ഇവരൊക്കെ ബന്ധപ്പെട്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തീർക്കാനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഒരു കാലത്തും കുണം പിടിക്കാതെ പോകും. ഇവരെ കുറേ അമ്മമാരുടെ പ്രാർത്ഥനയും ഒരുപാട് ശാപങ്ങളും നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും. ഇതിലപ്പുറത്തൊന്നും
എനിക്ക് പറയാനില്ല. നന്ദി.